ഹലോ ഫ്രണ്ട്സ്, എയിംസിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് സ്ഥിര വാക്കൻസിയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കുള്ള വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥിര വാക്കൻസിയാണ്. ഇതിലേക്ക് പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറി, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസികൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് സ്ഥിര വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം 33 പേജ് വരുന്ന ഒരു 32 പേജ് വരുന്ന ഒരു PDF ആണ്. അപ്പോൾ ഇതിലെ എല്ലാ നോട്ടിഫിക്കേഷനും, അത് മീൻസ് 82 കാറ്റഗറി പോസ്റ്റിന് ഇതിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നത് കാണാം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, എല്ലാം നമ്മൾ പറയാൻ നിന്നാലും നമുക്ക് 2 മണിക്കൂറൊക്കെ വീഡിയോ പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോസ്റ്റുകൾ മാത്രം, അതായത് കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പോസ്റ്റുകൾ, ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ലിങ്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിവിധ ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ BSc, അതുപോലെ BCOM, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ, ഇതുപോലെ ITI, ഡിപ്ലോമ, BE ഓർ BTech, അങ്ങനെ എഞ്ചിനീയറിങ്ങും, അങ്ങനെ പല കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ടൈലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് യോഗ്യത എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നമുക്ക് ഈ പറയുന്ന ടൈലർ എന്ന് പറയുന്ന ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഗ്രൂപ്പ് സി കാറ്റഗറിയാണ്, 18-27 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ ഏത് പോസ്റ്റിനാണെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലൊക്കെ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 2 വേക്കൻസിയാണ്, 2 ജനറൽ കാൻഡിഡേറ്റ്സിനാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കോളം വരുന്നത്. കോളം ഈ പറയുന്നതിൽ സീരിയൽ നമ്പർ, പിന്നെ വരുന്നത് എന്താണ് പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ വരുന്നത് ഗ്രൂപ്പ് എ കാറ്റഗറിയാണ്, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ആണ് ഈ കോളത്തിൽ വരിക. പിന്നെ ഇവിടെ ഏജ് ആണ്, ഇവിടെ വേക്കൻസി നമ്പറാണ്, ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കും അതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റൽ സർവീസസിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. ഗ്രൂപ്പ് സി ആണ്, 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 17-60 വേക്കൻസി ഇതിലുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ജനറൽ, ഇരുത്തി, EWS, അങ്ങനെ ഓരോ കാറ്റഗറിൻ്റെ കൂടെ കൂടുതൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ വീഡിയോ ഷോർട്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പലരും നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷോർട്ടാക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ ഓഫീസ് ഓർ സ്റ്റോർ അറ്റൻഡൻറ്റ് മൾട്ടി ടാസ്കിംഗ് ആണ് ഇത് വരുന്നത്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ SSLC പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് സി ആണ്, 30 വയസ്സ് കൂടാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉള്ളൂ. 16 എന്താണ് വേക്കൻസി ആണ് ടോട്ടൽ. ജനറൽ AIIMS 2, OBC 4, SC 3, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10th പാസ്സായിരിക്കാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന ഓഫീസർ അല്ലെങ്കിൽ സ്റ്റോർ അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ദെൻ അടുത്തത് പ്ലംബർ ആണ്. പ്ലംബർ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, 15 വേക്കൻസി ഒക്കെ എടുത്തിട്ടുണ്ട്. 18-30 ഏജ് ലിമിറ്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് അടിസ്ഥാനത്തിലേക്കും സെലക്ഷൻ. ദെൻ അടുത്തത് മെക്കാനിക് ആണ്. എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് ITI വേണം. ഈ പറഞ്ഞിരിക്കുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ നിങ്ങൾക്ക് ITI പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഗ്രൂപ്പ് സി ആണ്. 18-40 വരെ ഏജ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദെൻ 6 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ജനറൽ 5 വേക്കൻസി, OBC 1, SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ജനറൽ വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, EWS-നൊക്കെ. ദെൻ അടുത്തത് ഓപ്പറേറ്റർ, ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതോടൊപ്പം ഈ റിലവൻറ്റ് ട്രേഡ് ലിഫ്റ്റ് ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ. ഗ്രൂപ്പ് സി ആണ്, 18-30 ആണ്, 12 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ ഇതിൽ വേക്കൻസി കിട്ടും. ഞാൻ അടിയിൽ നിന്ന് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് ലൈൻമാൻ ആണ്, ഇലക്ട്രിക്കലാണ്. ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന റിലേറ്റഡ് ട്രേഡിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് സി 18-30 ഏജ് ലിമിറ്റ്, 2 വേക്കൻസിയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ദെൻ അടുത്ത മെക്കാനിക് ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ITI പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 18-30 ഏജ് ലിമിറ്റ്. ഗ്രൂപ്പ് സി കാറ്റഗറിയാണ്, 4 വേക്കൻസിയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ദെൻ അടുത്ത ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് LMV, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കൊമേഴ്ഷ്യൽ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് 2 വർഷത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 16 വേക്കൻസി ഉണ്ട്. ഗ്രൂപ്പ് സി ആണ്, 18-27. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലേക്കും സെലക്ഷൻ. ഇതിനടുത്ത് ജൂനിയർ വാർഡൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജൂനിയർ വാർഡൻ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രൂപ്പ് സി ആണ്, 30-45 ഏജ് ലിമിറ്റ്. 8
വാക്കൻസി ആണ് ടോട്ടൽ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് അടിസ്ഥാനത്തിലേക്കും സെലക്ഷൻ. ലാബ് അറ്റൻഡന്റ് ആണ് ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത് 72 എത്തിയിട്ടുള്ളൂ. നമ്മളിങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരു വിധൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്ലസ് ടു പാസ് ആയിരിക്കുക എന്നുള്ളതാണ് സയൻസ് ആയിരിക്കണം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ദെൻ പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ലാബ് ടെക്നോളജിയിലെ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലാബ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് സി ആണ്, 18-20 ആണ് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഏജ് റിലാക്സേഷൻ എല്ലാ പോസ്റ്റിലേക്കും ആപ്ലിക്കബിൾ ആണ്. 10 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് അടിസ്ഥാനത്തായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. ദെൻ അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം മാനിഫോൾഡ് റൂം അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ട് പല അതിനൊക്കെ 3 ഇയർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതൊക്കെ അങ്ങനെയുള്ളവരൊക്കെ നോക്കാം. ദെൻ അടുത്തത് വയർമാൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കുക. ദെൻ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക പറഞ്ഞ ഇലക്ട്രീഷ്യൻ ട്രേഡ്. പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വർക്ക്മാൻ്റെ ആ ഒരു കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 20 വേക്കൻസി ഇതിലുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 18-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത സ്റ്റോർ കീപ്പർക്കും ക്ലർക്ക് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. സ്റ്റോർസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് സി കാറ്റഗറി ആണ്. 30 വരെ അപ്ലൈ ചെയ്യാം. 30 വേക്കൻസി ഉണ്ട് കേട്ടോ ഇതിൽ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് അതേതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും, അതോടൊപ്പം തന്നെ 1 വർഷത്തെ ഈ പറയുന്ന സ്റ്റോർസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിൽ നിങ്ങൾക്ക് 10+2 പാസ്സായിരിക്കുക, അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ സമയത്ത്. അതായത് സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ സ്റ്റേജ് 2 നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്കിൽ ടെസ്റ്റിൻ്റെ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നമുക്ക് എന്താണ് ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് സ്പീഡ് മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മതി, അല്ലെങ്കിൽ ഹിന്ദിയിൽ മതി. ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് മതി. ഒന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 35 വേർഡ് പെർ മിനിറ്റ് വേണം. ഏതെങ്കിലും 1 മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ് ആണെങ്കിൽ ഈ പറയുന്ന ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന 16 വേക്കൻസി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 18-30 ആണ് ഏജ് ലിമിറ്റ്. ഗ്രൂപ്പ് സി ആണ്. അപ്പോൾ 2 രീതിയിലായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ്റെ 2 ഘട്ടം വരുന്നുണ്ട്. സ്റ്റേജ് 1 എല്ലാ പോസ്റ്റിനുള്ള പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്കിൽ ടെസ്റ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന സ്പീഡ് നമുക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. കാരണം നമ്മളെ എക്സാം എഴുതി നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ട് കാര്യമല്ലോ, നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് വേണം. കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യണം, 35 വേർഡ് പെർ മിനിറ്റ് ഉള്ള സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതിനടുത്ത് സെക്യൂരിറ്റി കം ഫയർ ജമേദാറാണ്. ഇതിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. ദെൻ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ്സായാൽ മതി. ഒരു വേക്കൻസി ഇതിലുള്ളൂ കേട്ടോ. 18-20 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നിശ്ചിതമായുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. നിങ്ങളുടെ ഹൈറ്റ് മിനിമം 165 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് നോർമൽ കണ്ടീഷൻ 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് കണ്ടീഷൻ 85 സെൻറ്റിമീറ്ററും വേണം. ഓക്കെ, അതാണ് മിനിമം അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ക്രൈറ്റീരിയ. ജസ്റ്റ് +2 നിങ്ങൾ പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോണ്ടറി സൂപ്പർവൈസർ ആണ്. ഇതിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. ഈ പറയുന്ന ഡ്രൈ ക്ലീനിങ് അല്ലെങ്കിൽ ലോണ്ടറി ടെക്നോളജിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഗ്രൂപ്പ് സി ആണ്. 4 വേക്കൻസി ഉണ്ട്. 18-30 ഏജ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലേക്കും സെലക്ഷൻ. ഓക്കെ, ഇതിന് അടുത്തത് ഡാർക്ക് റൂം അസിസ്റ്റന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 5 വേക്കൻസി ആണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫി കഴിഞ്ഞിരിക്കുക, പ്ലസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് സി ആണ്. എനിക്ക് 21-30 വയസ്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 4-5 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും സെലക്ഷൻ. പിന്നെ കാണാം ഗ്യാസ് ഓർ പമ്പ് മെക്കാനിക് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ ഇനി ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ അതൊക്കെ നോക്കാം. 2 വേക്കൻസി ഇതിലുണ്ട്. പിന്നെ ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് 10th കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 10th ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി ഐ ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അതായത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറുള്ള കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, 6 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം. 35 വയസ്സുവരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് ഡിസ്പെൻസിങ് അറ്റൻഡന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഫാർമസിസ്റ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുള്ള കണ്ടീഷനുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 4 വേക്കൻസി ഉണ്ട്. 21-27 ഏജ് ലിമിറ്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും സെലക്ഷൻ. ഗ്രൂപ്പ് സി കാറ്റഗറി ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് അടുത്തത്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേ ലെവലൊക്കെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല. ദെൻ ഇതിൽ +2 പാസ്സായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന സ്പീഡിൽ, കീ ഡിപ്രഷനിൽ നമുക്ക് ഡാറ്റ എൻട്രി വർക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് 8000 കീ ഡിപ്രഷൻ പെർ ഹവർ എന്നുള്ള മിനിമം ആ ഒരു എന്താണ് കീ ഡിപ്രഷൻ പെർ ഹവർ എന്നുള്ള സ്പീഡിൽ നമുക്ക് ഡാറ്റ എൻട്രി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഡാറ്റ എൻട്രി ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് അവർ പറഞ്ഞുതരും. ഓക്കെ, ജസ്റ്റ് +2 പാസ്സായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഗ്രൂപ്പ് സി ആണ്. 1 വേക്കൻസി ആണ് കേട്ടോ. ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിൽ സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ദെൻ സ്റ്റേജ് 2 സ്കിൽ ടെസ്റ്റ് ആണ്. ഈ പറയുന്ന ഡാറ്റ എൻട്രി വർക്കിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ടൈപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം 18-20 ആണ് ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത് കാഷ്യർ ആണ്. ഇതിൽ നിങ്ങൾക്ക് കൊമേഴ്സിൽ BCOM കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള നോളജ് ഉണ്ടായിരിക്കണം. 21-30 വരെ ഏജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 6 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ. ദെൻ അടുത്ത് സ്റ്റെനോഗ്രാഫർ ആണ്. ഇതിൽ +2 മാത്രം പാസ്സായാൽ മതി. 28 വേക്കൻസി നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്ലസ് ടു പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഗ്രൂപ്പ് സി ആണ്, 18-27 ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് സ്റ്റേജ് 1 സ്കിൽ ടെസ്റ്റ് ആണ്, ദെൻ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഡിക്റ്റേഷനും ട്രാൻസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കുക. അപ്പോൾ സ്റ്റെനോഗ്രഫി ഒക്കെ അറിഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഈ പറയുന്ന എന്താണ് ഇങ്ങനെയുള്ള സ്റ്റെനോഗ്രഫി ഒക്കെ പഠിപ്പിക്കുന്നവർക്ക് പോയി അന്വേഷിച്ചാലും എന്താണ് നിങ്ങൾക്കത് വളരെ ഷോർട്ട് ടൈമിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഇടാവുന്നതാണ്. കാരണം നമുക്കിത് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് പ്ലസ് ടു പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത് നിങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് BSc മെഡിക്കൽ റെക്കോർഡ് കഴിഞ്ഞ് വരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നിങ്ങൾ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ച് 6 ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്ലോമ നിങ്ങൾ ചെയ്തവരാണെങ്കിൽ മിനിമം 6 ഡ്യൂറേഷനുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 2 എക്സ്പീരിയൻസ് വേണം. അങ്ങനെയാണെങ്കിൽ എന്നാൽ നിങ്ങൾ BSc മെഡിക്കൽ റെക്കോർഡ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, യാതൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, 6 ഈ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പറയും, ഈ മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ടു സയൻസ് ആയിരിക്കുന്ന കണ്ടീഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ഇംഗ്ലീഷിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ദെൻ ഗ്രൂപ്പ് സി ആണ്, 18-30 ഏജ് ലിമിറ്റ്. 33 വേക്കൻസി ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. 2 കാര്യങ്ങളുണ്ടായിരിക്കും അതിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട്. ഇതിന് അടുത്തത് ഡിസക്ഷൻ ഹാൾ അറ്റൻഡൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം 1 എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ല, നിങ്ങൾക്ക് 10th പാസ്സായിരിക്കും, 3 എക്സ്പീരിയൻസും വേണം റിലവൻ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട്. ഗ്രൂപ്പ് സി ആണ്, 21-30 ഏജ് ലിമിറ്റ്. 7 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതിൻ്റെ സെലക്ഷൻ മെത്തേഡ്. ഓക്കെ, പിന്നെ കൂടാതെ ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഇതിനുണ്ട്. ഓക്കെ, മാനിഫോൾഡ് ടെക്നീഷ്യൻ, ഓക്കെ, എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. മോഡലാർ ആർട്ടിസ്റ്റ് ഇതിലുണ്ട്, പിന്നെ നിങ്ങൾക്ക് സാനിറ്ററി ഇൻസ്പെക്ടർ, ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിലൊക്കെ നമുക്ക് മിനിമം 4 എക്സ്പീരിയൻസ് വേണം. ദെൻ ഫാർമ കെമിസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ എക്സാമിനർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, അപ്പം എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം വീഡിയോ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത് കൊണ്ടാണ് ഒരുപാട് വേക്കൻസി ഇങ്ങനെ വന്നുകൊണ്ടാണ്. ഫാർമസിസ്റ്റ് ഉണ്ട്, ഓക്കെ, ഇതിലേക്ക് 27 വേക്കൻസി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡിപ്ലോമ ഫാർമസി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഫാർമസിസ്റ്റ് ആയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുള്ളൂ. 21-28 27 ഏജ് ലിമിറ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് സി ആണ്, 21-30 ഏജ് ലിമിറ്റ്. ഒരു വേക്കൻസി ആണ്, ജനറൽ ആണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനമായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ആണ് ഒന്നാമതായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മിനിമം 120 cm ഹൈറ്റ് വേണം. ഒരു വേക്കൻസി ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ദെൻ ജസ്റ്റ് ഇൻ നോർമൽ കണ്ടീഷൻ 81, എക്സ്പാൻഡ് 85 ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് BSc ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, അതിൽ 5 എക്സ്പീരിയൻസ് ഒക്കെ വേണം. 66 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് 2 വേക്കൻസി ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ബി ഓർ ബി ടെക് ഒക്കെ ഉള്ളവർക്ക്. പക്ഷേ ഓക്കെ, ജൂനിയർ എഞ്ചിനീയറിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള എന്താണ് ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വേക്കൻസി ആണ്. ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ മിനിമം 5 എക്സ്പീരിയൻസ് വേണം. ഗ്രാജുവേഷൻ ആണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് വേണ്ട. ദെൻ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കട്ടോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാവർക്ക് 5 എക്സ്പീരിയൻസ് വേണം. ഒരു വേക്കൻസി ഒക്കെ ആണ് കേട്ടോ അതിൽ. ഓക്കെ, ദെൻ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, 4 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ അടുത്തത് ടെക്നിക്കൽ ഓഫീസ് ഒഫ്താൽമോളജി ഒക്കെ ഉണ്ട് കേട്ടതിൽ, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 4 വേക്കൻസി ഉണ്ട് ഇതിൽ. ദെൻ CS SD ടെക്നീഷ്യൻ ഉണ്ട്, 2 വേക്കൻസി. ദെൻ വാർഡൻ ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് 5 വേക്കൻസി ഉണ്ട്. ഗ്രാജുവേഷൻ ആണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇതിലൊക്കെയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം 2 എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് പറയുന്ന ജൂനിയർ ഹിന്ദി ഹി ട്രാൻസ്ലേറ്റർ ഉണ്ട്, 3 വേക്കൻസി ആണ്. ദെൻ അടുത്തത് ജൂനിയർ റിസപ്ഷൻ ഓഫീസർ, 2 വേക്കൻസി ആണ്. ദെൻ അടുത്തത് ടെക്നിക്കൽ ഓഫീസർ ആണ്, ഇതിൽ 4 വേക്കൻസി. ദെൻ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഉണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ദെൻ TB ആൻഡ് ചെസ്റ്റ് ഡിസീസ് ഹെൽത്ത് അസിസ്റ്റൻ്റ് ഉണ്ട്. ദെൻ ഒക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് റേഡിയോഗ്രാഫിക് ടെക്നീഷ്യൻ ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ലൈബ്രറിയൻ ഉണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട്. പിന്നെ അടുത്തൊരു നല്ലൊരു വേക്കൻസിയാണ്, 43 വേക്കൻസി ഇതിലുണ്ട്. ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ബിരുദം ഉണ്ടായാൽ മതി, പിന്നെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് ബി കാറ്റഗറിയാണ്, 21-30 ഏജ് ലിമിറ്റ്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10-15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. സി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഇതിനുണ്ടായിരിക്കുള്ളൂ, സെലക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന നല്ലൊരു വേക്കൻസിയാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട്, അതിൽ 7 വേക്കൻസി ഉണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ 1 വേക്കൻസി. ദെൻ നിങ്ങൾക്ക് സ്റ്റോർ കീപ്പർ ഉണ്ട്, 13 വേക്കൻസി ഇതിലുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതിൽ നമുക്ക് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ നോക്കുക. മൾട്ടി റീഹാബിലിറ്റേഷൻ വർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മാനേജർ സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സോഷ്യൽ സർവീസ് ഓഫീസർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ ഉണ്ട്. ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, ഇതിലൊക്കെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. അസിസ്റ്റന്റ് എഞ്ചിനീയർ എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാനാണ്. ടെക്നിക്കൽ ഓഫീസർ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സീനിയർ ഹിന്ദി ഓഫീസർ ഉണ്ട്. ദെൻ വൊക്കേഷൻ കൗൺസിലർ ഉണ്ട്. ദെൻ ട്രാൻസ്പോർട്ട് സൂപ്പർവൈസർ ഉണ്ട്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദെൻ പാക്സ് അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ വേറെ. ഇത് നമുക്ക് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നുള്ളൂ. 5 വേക്കൻസി ഉണ്ട്. 18-30 ഏജ് ലിമിറ്റ്. സ്കിൽ ടെസ്റ്റും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. സ്റ്റേജ് 1 സ്കിൽ ടെസ്റ്റാണ്, പിന്നെയാണ് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവർക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് യോഗ ഇൻസ്ട്രക്ടർ ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ്. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കർ, പിന്നെ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ദെൻ അക്കൗണ്ട്സ് ഓഫീസർ. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബി കോമോ 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ വേണം. മെഡിക്കൽ ഓഫീസർ, പിന്നെ നിങ്ങൾക്ക് സീനിയർ ഡയറ്റീഷ്യൻ, പിന്നെ അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ, ദെൻ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രിൻ്റെൻഡൻറ്റ്, ദെൻ സീനിയർ പ്രോഗ്രാമർ തുടങ്ങിയിട്ടുള്ള ഇത്രയും കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യൂ. ഓക്കെ, എല്ലാം നമുക്ക് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക കമൻറ്റിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപേക്ഷാ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ തന്നെ നല്ല എമൗണ്ട് അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക, കാരണം വെറുതെ ഇത്രയും എമൗണ്ട് കളയേണ്ട. ജനറൽ OBC കാൻഡിഡേറ്റ്സ് നമ്മൾ 3000 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. SC ST EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2400. PWBD കാൻഡിഡേറ്റ്സിന് മാത്രം യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. ഓക്കെ, ഫീസൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. SC ST OBC PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓക്കെ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ വെബ്സൈറ്റാണ്. ഇവിടെ കാണാം എയിംസ് പറഞ്ഞ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി റിക്രൂട്ട്മെൻറ്റ് 2023 പറഞ്ഞിട്ട് കൂടെ കാണാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ ഇതിൻ്റെ ഒരു ഏകദേശ ഡേറ്റ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് May 6 മുതലാണ് കേട്ടോ. ഓക്കെ, May 6 മുതലാണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് ആ ഒരു ലിങ്ക് തരും. നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ളടത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് എന്ത് ചെയ്യും, ലിങ്കിൽ പോയിട്ട് ആ ഒരു പേജിൽ പോയി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു കൊടുക്കുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇൻസ്റ്റൊക്കെ ഫോളോ ചെയ്യാൻ ലിങ്കുകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.